വാർത്തയിലേക്ക്. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനുകളിലെ ലിഫ്റ്റ് പണി മുടക്കിയിട്ട് രണ്ടാഴ്ച. പല ആവശ്യങ്ങൾക്കായി എത്തുന്ന പ്രായമായവരും ഭിന്നശേഷിക്കാരും കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്നവരും ഇതോടെ കഷ്ടത്തിലായി. മുഗൾ നിലകളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലെ ജീവനക്കാരും പടി കയറി ക്ഷീണിതരാണ്. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലിഫ്റ്റ് പണിമുടക്കിയിട്ട് രണ്ടാഴ്ചയായി. രണ്ട് ലിഫ്റ്റുകളിലൊന്ന് നന്നാക്കാനാകാത്ത വിധം തകരാറിലായി, ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി. പ്രവർത്തിച്ചു വരുന്ന ഏക ലിഫ്റ്റാണ് രണ്ടാഴ്ച മുമ്പ് തകരാറിലായത്. അഞ്ചുനില കെട്ടിടമാണ് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷന്റേത്. ലിഫ്റ്റ് കേടായതോടെ മുഗൾ നിലയിലെ ഓഫീസുകളിലേക്ക് പോയി വരാൻ ഉദ്യോഗസ്ഥരും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരും ഏറെ പ്രയാസപ്പെടുന്നു. റീജിയണൽ ജോയിന്റ് ട്രാൻസ്പോർട്ട് ഓഫീസ്, താലൂക്ക് സപ്ലൈ ഓഫീസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, അസിസ്റ്റന്റ് ലേബർ ഓഫീസ് എന്നിവ രണ്ടാം നിലയിലാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാം നിലയിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ്, കോപ്പറേറ്റീവ് ജനറൽ, എക്സൈസ് സർക്കിൾ ഓഫീസ്, താലൂക്ക് വ്യവസായ ഓഫീസ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, കോൺഫറൻസ് ഹാൾ എന്നിവയും നാലാം നിലയിൽ മണ്ണ് സംരക്ഷണ ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ്, ആലത്തൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസ് എന്നിവയും പ്രവർത്തിക്കുന്നു. എക്സൈസ് റേഞ്ച് ഓഫീസ്, പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസ്, ശിശുവികസന പദ്ധതി ഓഫീസ് എന്നിവയാണ് അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്നത്. പ്രായമായവരും ഭിന്നശേഷിക്കാരും കൈക്കുഞ്ഞുങ്ങളുമായി വരുന്നവരും ലിഫ്റ്റ് തകരാർ മൂലം ഏറെ വലയുകയാണ്. ഈ ആലത്തൂരുള്ള മിനി സിവിൽ സ്റ്റേഷന്റെ ലിഫ്റ്റ് കുറച്ച് 15 ദിവസമായി പ്രവർത്തനരഹിതമാണ്. ഇതിൽ ഈ മിനി സിവിൽ സ്റ്റേഷനിൽ ഒരുപാട് ഓഫീസുകൾ നിർധനരായ രോഗികളും അമ്മമാരും കുഞ്ഞുങ്ങളും അടക്കം പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഓഫീസിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രായാധിക്യമുള്ളവരും മറ്റുള്ളവരും ഒക്കെ ഈ ലിഫ്റ്റിൻ്റെ തകരാറ് മൂലം നടന്നിട്ടാണ് ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ ഉത്തരവാദിത്വത്തിന് കാരണപ്പെടുത്ത ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ലിഫ്റ്റ് ഉടൻ നന്നാക്കണമെന്നാണ് സിവിൽ സ്റ്റേഷനിലെത്തുന്നവർ ആവശ്യപ്പെടുന്നത്. പുതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗമാണ് അറ്റകുറ്റപ്പണി നടത്തിക്കേണ്ടത്. റവന്യൂ വകുപ്പിനാണ് ഇതിന്റെ ചുമതല. ഉടൻ നന്നാക്കാമെന്ന് ആലത്തൂർ തഹസിൽദാർ ഓഫീസ് അറിയിച്ചെങ്കിലും ലിഫ്റ്റ് കേടായി തന്നെയാണ് നിലവിലുള്ളത്. ഏറെ പ്രയാസപ്പെട്ടാണ് സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിലെത്തി കാര്യങ്ങൾ നടത്തി തിരിച്ചു പോകുന്നതെന്നാണ് ഇവിടെ എത്തുന്നവരുടെ പരാതി. നമ്മളിവിടെ ഓരോ ആവശ്യങ്ങളായിട്ടും ഒരുപാട് തവണ വരുന്നതാണ്. എപ്പോൾ നോക്കുമ്പോൾ ഈ ലിഫ്റ്റ് കംപ്ലൈൻ്റാണ്. ലിഫ്റ്റ് കുടുങ്ങിയിട്ടുള്ള അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോടികൾ ചെലവഴിച്ച് നമ്മൾ ഈ ഇത്രയും നല്ല കെട്ടിടം ഉണ്ടായിട്ട് അതിലൊരു ലിഫ്റ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. വയസ്സായ ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സപ്ലൈ ഓഫീസ് അതുപോലെ തന്നെ ഒരുപാട് ഓഫീസുകളും അതുപോലെ തന്നെ നാലോളം ഫ്ലോറ് ഉള്ള ഈ കെട്ടിടത്തിൽ ലിഫ്റ്റ് വളരെ അടിയന്തരമായും പ്രവർത്തിച്ച് ക്ലിയർ ആക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യു ടി വിനോസ്, പാലക്കാട്.